സംസ്ഥാനത്ത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പണിമുടക്ക് തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരക്കാർ ജീവനക്കാരെ തടഞ്ഞു. സമരക്കാരും സർക്കാർ അനുകൂല സംഘടനാ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ രാജ്യം വിട്ടുപോകാൻ ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആളുകളെ രാജ്യം വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഭരണകൂടമല്ല ഞങ്ങൾ വിഭാവനം. ഞങ്ങളുടെ മനസ്സിലുള്ളത് ആ നിലവാരത്തിലേക്ക് നിങ്ങൾ മാറണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ ഈ പണിമുടക്കം നിങ്ങൾക്ക് ഡയസ്ട്രോൺ കൊണ്ടും കരിനിയമങ്ങൾ കൊണ്ടും നേരിടാം. നിങ്ങൾ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന പാവ സർവീസ് സംഘടനകളെ കൊണ്ട് നിങ്ങൾക്ക് നേരിടാം. പക്ഷേ ഈ വിഷയത്തിലേക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. അതെത്താൻ കഴിയുന്നതാണ് ഭരണകൂടത്തിൻ്റെ വിജയം. ആ കാലത്തിൻ്റെ ചുവരെഴുത്ത് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ആത്മാഭിമാന ബോധമുള്ള സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റിലെ സഹപ്രവർത്തകർ എല്ലാവരും പണിമുടക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത് അക്രമാസക്തമായ പണിമുടക്കമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായ പണിമുടക്കമില്ല, അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടമാണ്. അത് തുടരുക തന്നെ ചെയ്യും. അതിന്റെ രണ്ടാം ഫേസിലേക്ക് കടക്കും. അനിശ്ചിതകാല പണിമുടക്കവുമായി മുമ്പോട്ട് പോകും. ഞങ്ങളെ ഇത്തരത്തിലുള്ള ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട, അത് കയ്യിൽ വെച്ചാൽ മതി എന്ന തിരിച്ചു വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. വിഷ്ണു ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, പ്രതിഷേധം അത് സംഘർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് നിലവിലെ സാഹചര്യം? എബി സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്ന സമയം സമരത്തെ അനുകൂലിക്കുന്നവരും സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമരത്തെ പ്രതികൂലിക്കുന്ന ആളുകൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നു, വാക്കേറ്റമുണ്ടായി. അതിനുശേഷം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവരെ സമന്വയിപ്പിച്ച് മാറ്റിയത്. വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു അവിടെ തുടർന്നിരുന്നത്. ഈ ഘട്ടത്തിൽ വീണ്ടും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത്. പണിമുടക്ക് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ പകുതിയോളം ഉദ്യോഗസ്ഥർ പണിമുടക്കിൽ പങ്കാളികളായി. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഓഫീസിൽ നിന്നുള്ള സർക്കുലർ അടക്കമുള്ള കാര്യങ്ങൾ, ഉത്തരവടക്കമുണ്ടായിട്ടും നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നിട്ടും അതിനെയൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് അതിനൊക്കെ തള്ളിക്കൊണ്ട് തന്നെ എല്ലാവരും ഇതിനൊപ്പം നിന്ന് വലിയൊരു പ്രതിഷേധമാക്കി മാറ്റിയായിരുന്നു. വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക, ക്ഷാമതക്ക കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ഇത്തരത്തിലുള്ള വലിയ വലിയ ആവശ്യങ്ങൾ, അവർക്ക് നേടിയെടുക്കേണ്ട പല ആവശ്യങ്ങളും ഒന്നിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയായിരുന്നു സെക്രട്ടറിയറ്റ് എംപ്ലോയീസ് സംഘം അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചത്. ശക്തമായ
പ്രതിഷേധത്തിനിടയിൽ ആ ഒരു സംഘർഷ സാധ്യത നിലനിന്നു. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നടന്നു. അതിനുശേഷമാണ് പ്രതിഷേധക്കാർ പോലീസിന്റെ ഇടപെടൽ കൊണ്ട് ഒരു സാഹചര്യത്തിൽ ഇനിയും പ്രതിഷേധം സംഘടിപ്പിക്കുക ഇനിയും തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പിന്മാറിപ്പോയത്. ഏതായാലും ഇപ്പോൾ പ്രദേശമൊക്കെ ശാന്തമായിരിക്കുകയാണ്. പക്ഷേ പ്രതിഷേധക്കാർ പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയാണ്. നിലവിൽ ഒരു സംഘർഷാവസ്ഥ ഒഴിഞ്ഞുവെന്ന് വേണം പറയേണ്ടത്. കെ ബി വിഷ്ണു, ഈ ഒരു സമരം അത് സെക്രട്ടേറിയറ്റിന്റെ ഒപ്പം തന്നെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെ ഏത് നിലയ്ക്കാണ് ബാധിച്ചിരിക്കുന്നത്? ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പകുതിയിൽ കൂടുതൽ ഈ ഉദ്യോഗസ്ഥരും ഇവിടെ എത്താത്ത സാഹചര്യമുണ്ട്. പണിമുടക്കിൽ പങ്കാളികളാകുന്നവരൊക്കെയും ഇന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. അടിയന്തരമായി ആവശ്യമുള്ളവർക്ക് മാത്രം അവധി നൽകണമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് കൂടുതൽ പേരും ഇന്ന് ജോലിയിൽ എത്താതിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരത്തെ പ്രതികൂലിക്കുന്ന ആളുകൾ ഈ സമരത്തെ അനുകൂലിക്കുന്നവരുമായി ഏറ്റുമുട്ടലിലേക്ക് കടക്കാനുള്ള കാരണം. മാത്രമല്ല ജോലിയിലെത്തുന്ന മറ്റു ആളുകളെ തടയുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ജോലിയിൽ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ച പലർക്കും ഇതിൽ ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സർക്കാർ നേരത്തെ തന്നെ ഉത്തരവിറക്കിയിരുന്നു അത്തരത്തിലുള്ള ഇടപെടലുണ്ടായാൽ അവർ ജോലി നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന്. എന്നിട്ട് പോലും ഇതൊരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമായി വന്നു. അതിനെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്ന പല ആളുകളെയും കണ്ടിരുന്നു. നിലവിൽ എന്തായാലും പല ഉദ്യോഗസ്ഥരും എത്താത്തത് കൊണ്ട് തന്നെ ജോലിയെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നിലവിൽ ഇപ്പോൾ പ്രതിഷേധം ഒരു വിധത്തിൽ കെട്ടടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കെ ബി.